ഇന്ന് അന്താരാഷ്ട്ര ഭൗമദിനം. അന്തരീക്ഷ മലിനീകരണം, പരിസ്ഥിതി മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, അങ്ങനെ പല കാരണങ്ങളാൽ ഭൂമി മാലിന്യ കൂമ്പാരമായി മാറുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഭൗമദിനം കടന്നുവരുന്നത്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ഇത്തവണത്തെ ലോക ഭൗമദിനത്തിന്റെ സന്ദേശം. പുറത്തിറങ്ങി വെയിൽ കൊണ്ടവരെല്ലാം പറയുന്നു, ഹോ എന്തൊരു ചൂടാണ്. വെയിലാണെങ്കിൽ കൊടും വെയിൽ, മഴയാണെങ്കിൽ കനത്ത മഴ. പ്രവചനാതീതമായ കാലാവസ്ഥയിലൂടെ കാലം കടന്നുപോകുന്നതിനിടെയാണ് വീണ്ടും ഒരു ഭൗമദിനം. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ഇത്തവണത്തെ ലോക ഭൗമദിനത്തിന്റെ സന്ദേശം. 2024 ആഗോളതലത്തിൽ 22 കോടി ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കും എന്നാണ് ഏകദേശ കണക്ക്. ഇതിൽ 7 ടൺ മാലിന്യം പരിസ്ഥിതിക്ക് നാശം വിതച്ച് അവശേഷിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം ഭൂമിക്ക് ചരമഗീതം കുറിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭൗമദിനത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. April 1970 മുതൽ അമേരിക്കയിലാണ് ഭൂമിക്കായി ഒരു ദിനം ആചരിച്ചു തുടങ്ങിയത്. അമേരിക്കയിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകനും അമേരിക്കൻ സെനറ്ററുമായിരുന്ന ഗെയ്ലോർഡ് നെൽസണാണ് ഭൗമദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. അമേരിക്കയിൽ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവും തുടങ്ങുന്ന ദിവസമാണ് April 22. അതുകൊണ്ടാണ് ഭൗമദിനത്തിനായി ഈ ദിവസം തിരഞ്ഞെടുത്തത്. നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭൂമിക്കായി നമുക്ക് കാവലാകാം. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.